മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുനായങ്കിയുടെ സുഹൃത്ത് റമ്മീസിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽപ്പെട്ട കാറിന്റെ ഡ്രൈവറും മരിച്ചു റമ്മീസിന്റെ ബൈക്ക് വന്നിടിച്ച കാറിലെ ഡ്രൈവറായ തളാപ്പ് സ്വദേശി പി വി അശ്വിനാണ് മരിച്ചത് ചോര ചർദ്ദിച്ച ആവശ്യനിലയിലായ അശ്വിനെ വീട്ടുകാർ ഇന്നലെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇന്നു രാവിലെ അശ്വൻ മരിച്ചു അമിത മദ്യപാനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം കഴിഞ്ഞ മാസമാണ് സ്വർണക്കടത്ത് കവർച്ച കേസിലെ മുഖ്യ സാക്ഷിയായ റമ്മീസ് വാഹന അപകടത്തിൽ മരിച്ചത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത അർജുൻ ആയങ്കിയുടെ സുഹൃത്താണ് റമ്മീസ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് റമ്മീസിന് നോട്ടീസ് നൽകിയതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു വാഹന അർജുൻ ആയങ്കിയുടെ സ്വദേശമായ കപ്പക്കാട് വെച്ച അമിത വേഗത്തിൽ ബൈക്കിലെത്തിയ റമ്മീസ് ഇടറോഡിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ കാറിലിടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റമ്മീസ് മരിച്ചു കാറിൽ അശ്വിനും ഇയാളുടെ ബന്ധുക്കളുമാണ് ഉണ്ടായിരുന്നത് മുണ്ടോറിൽ ബൈക്ക് ഇടിച്ചുണ്ടായ ആഘാതത്തിൽ അശ്വിന്റെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കണ്ണൂർ അഴിക്കോട് വെച്ചാണ് അപകടമുണ്ടായത് മാതാവിനെ ബന്ധുവീട്ടിലാക്കി തിരിച്ചുവരുമ്പോഴാണ് അപകടം നടന്നത് റമ്മീസ് ഉപയോഗിച്ചത് അർജുനായങ്കങ്കിയുടെ ബൈക്കാണെന്ന് പോലീസ് പറയുന്നു കാറിൽ കാറിലുണ്ടായിരുന്നത് അർജുനായങ്കിയുടെ കൂട്ടാളികളാണെന്ന് സംശയം ഉയർന്നിരുന്നു എന്നാൽ ഡോക്ടറെ കണ്ട് മടങ്ങി വന്നവരാണ് കാറിലുണ്ടായിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി സ്വർണം തട്ടിയെടുക്കാൻ കരിപ്പൂരിലേക്ക് പോയ അർജുനായങ്കിക്കും സംഘത്തിനുമൊപ്പം റമീസും പോയതായി കസ്റ്റംസ് പറയുന്നു സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് റമീസിന്റെ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് റമീസിന് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കസ്റ്റംസിന് മുൻപാകെ ഹാജരായില്ല അതിനിടെയാണ് വാഹന അപകടം ഉണ്ടായത് ഈ സാഹചര്യത്തിൽ വാഹനാപകടത്തിൽ കസ്റ്റംസ് ദുരൂഹത കാണുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അർജുനിയുടെ അടുത്ത സുഹൃത്തായിരുന്നു റമ്മീസ് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുനായങ്കിക്കൊപ്പം തന്നെ റമ്മീസിന് ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു എന്നാൽ റെയ്ഡിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക